ഹായ് എല്ലാവർക്കും, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുഡിംഗ് റെസിപ്പി ആയിട്ടാണ്. അപ്പൊ ഈ പുഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാല് വെജിറ്റേറിയൻസിന് പറ്റിയ ഒരു പുഡിംഗ് ആട്ടോ. അതായത് നമ്മൾ ഇതിലേക്ക് എഗ്ഗൊന്നും ചേർക്കാതെയാണ് തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ സാധാരണ പുഡിംഗ് തയ്യാറാക്കുമ്പോൾ ചേർക്കുന്ന ജെലാറ്റിനോ അഗറഗറോ അതൊന്നും ചേർക്കാതെ തയ്യാറാക്കുന്നതാണ് കേട്ടോ. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു പുഡിംഗ് ആയത്. അപ്പൊ കണ്ടു നോക്കൂ, ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും. അപ്പൊ വേഗം തന്നെ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അല്ലെ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഒരു പാനിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. അതായത് 250 ml കപ്പില് 2 കപ്പ് പാല്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് പൊടിച്ചിട്ടൊന്നുമില്ല, പൊടിക്കാത്ത പഞ്ചസാര തന്നെ നമുക്ക് ചേർക്കാം. പിന്നെ ഒരല്പം മധുരം മുന്നിട്ട് നിൽക്കണം കേട്ടോ. അപ്പൊ അതുകൊണ്ട് 1/2 കപ്പിൽ കുറയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പുഡിങ്ങൊക്കെ തയ്യാറാക്കുമ്പോൾ ഒരല്പം പഞ്ചസാര മുന്നിട്ട് നിൽക്കണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പൊ നമ്മള് ഇതിലേക്ക് ജെലാറ്റിനോ അഗറഗറോ ഒന്നും ചേർക്കുന്നില്ല, അതിന് പകരമാണ് കോൺഫ്ലോർ ചേർക്കുന്നത്. ചോളത്തിന്റെ പൊടിയുണ്ടല്ലോ, അത് 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 teaspoon വാനില പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ലിക്വിഡ് ആയിട്ടുള്ള ഫോം ആണെന്നുണ്ടെങ്കിലും 1 teaspoon ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് കേട്ടോ. ആദ്യം നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതായത് നമ്മൾ ചേർത്തിരിക്കുന്ന കോൺഫ്ലോർ, വാനിലയുടെ പൗഡർ, പഞ്ചസാര എല്ലാം പാലിൽ നല്ലതുപോലെ യോജിച്ചു വരണം. ഇപ്പൊ ഇതാ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം. അപ്പൊ കുറുക്കിയെടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ കുറുക്കിയെടുക്കാനായിട്ട്. അപ്പൊ കൂടെ നിന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാ സമയവും കേട്ടോ. നന്നായിട്ട് കുറുകി വരുന്നിടം വരെ മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചേർത്തിരിക്കുന്ന കോൺഫ്ലോർ അല്ലേ, അപ്പൊ കോൺഫ്ലോർ താഴെ സെറ്റിലായിട്ട് അങ്ങ് കരിഞ്ഞു പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നല്ലതുപോലെ മിക്സ് ചെയ്യുക. നമ്മൾ കുട്ടികൾക്കൊക്കെ കുറുക്ക് തയ്യാറാക്കില്ലേ, ആ രീതിയിൽ നന്നായിട്ട് ഇതൊന്ന് കുറുകി വരട്ടെ. പാല് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1 tablespoon ബട്ടർ ആണ് ചേർക്കേണ്ടത്. നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ബട്ടർ ഉണ്ടല്ലോ, അതിന്റെ വീഡിയോ കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ മതി കേട്ടോ, അവിടെ ഞാൻ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ബട്ടറും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ബട്ടർ ചേർക്കുന്നത്. അപ്പൊ നല്ലതുപോലെ കുറുകി വരട്ടെ, നമുക്ക് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് കോൺഫ്ലോർ ചേർക്കാൻ താല്പര്യം ഇല്ല, നിങ്ങളുടെ കയ്യിൽ അഗറഗർ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ, അത് കുറച്ച് വെള്ളത്തിലൊന്ന് ചൂടുവെള്ളത്തിലൊന്ന് ലയിപ്പിച്ചെടുക്കുക. അതിനുശേഷം പാല് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതിലേക്ക് അരിച്ചു ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ബാക്കിയുള്ള പ്രൊസീജിയർ എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ചെയ്താലും മതി. ഇത് കണ്ടില്ലേ, ചെറുതായിട്ടൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം 1 tablespoon. അപ്പൊ ബട്ടറും കൂടി ഒന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ കേട്ടോ. അതിനുശേഷം മാത്രം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. ഇപ്പൊ നമ്മൾ ചേർത്ത ബട്ടർ നന്നായിട്ട് ലയിച്ചു വന്നിട്ടുണ്ട്. ഇനിയിപ്പോ അങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് ആ പാത്രം ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. അപ്പൊ ഈ പുഡിംഗ് ഏതിലാണോ നിങ്ങൾ സെറ്റ് ചെയ്യാൻ വെക്കുന്നത് ആ പാത്രത്തിൽ കുറച്ച് ബട്ടർ ഒന്ന് തടവി കൊടുക്കുക. അപ്പൊ ഞാനിവിടെ 3 glass ആണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ചായ കുടിക്കുന്ന കപ്പ് ഉണ്ടല്ലോ, അതാ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഇതാ കുറച്ച് ബട്ടർ ഒന്ന് തടവി കൊടുക്കുകയാണ്. അപ്പൊ എല്ലാ വശവും എത്തുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് തടവി കൊടുക്കാം. അപ്പൊ ഇതുപോലെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പുഡിംഗ് ഇളക്കിയെടുക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ അതാ എല്ലായിടവും ഞാൻ നന്നായിട്ട് തേച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചൂടാറുന്നതിന് മുന്നേ തന്നെ സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ. ഇപ്പൊ അതാ 3 glassൽ ഞാൻ അരച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ചൂടാറിയതിന് ശേഷം അടച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പൊ ചൂടാറുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പൊ ചൂടെല്ലാം അറിയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്കിതൊന്ന് അടച്ചു കൊടുക്കണം. അപ്പോ അലൂമിനിയം ഫോയില് വെച്ചിട്ടോ ക്ലീൻ റാപ്പ് വെച്ചിട്ടോ ഒന്ന് റാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ എന്റെ കയ്യിൽ ഇത് അലൂമിനിയം ഫോയിലാണ്. അപ്പൊ ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ റാപ്പ് ചെയ്യാവുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഫ്രീസറിലല്ല കേട്ടോ, താഴെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ 2 മണിക്കൂർ മാത്രമേ ഇത് സെറ്റാകാൻ സമയം എടുക്കുകയുള്ളൂ. അപ്പോൾ അതിനുശേഷം നമുക്കിനി കാണാം. ഇപ്പൊ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാം.
അപ്പൊ ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാൻ പെട്ടെന്ന് പറ്റും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മാറ്റി കൊടുത്താൽ മതി. ഇതാ കണ്ടില്ലേ, ഇതുപോലെ പെട്ടെന്ന് തന്നെ പറ്റും. എന്താ വെച്ചാൽ നമ്മൾ ബട്ടറൊക്കെ തേച്ചിട്ടല്ലേ ഇതിലേക്ക് ആ കുറുക്ക് ഒഴിച്ചു കൊടുത്തത്. ഇനിയിപ്പോ അത് ആ പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടില്ലേ, ഈസി ആയിട്ട് തന്നെ നമുക്ക് എടുക്കാം. അപ്പൊ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, അപ്പൊ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒന്ന് തൂകി കൊടുക്കുവാണ്. അപ്പൊ നല്ലൊരു ഭംഗിയായിരിക്കും കാണാനായിട്ട് കേട്ടോ. അതിനു വേണ്ടിയിട്ടാണ് അപ്പൊ ഇനി നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉണ്ടെങ്കിൽ ചെറിയ എടുത്ത് വയ്ക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മല്ലിയില ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് വെച്ച് വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. എന്റെ കയ്യിൽ ഇതായി ഇപ്പൊ കുറച്ച് റെയിൻബോ വെർമിസെല്ലി ഉണ്ട്, ഇത് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അങ്ങനെ ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്നതാണ്. അതാണ് ഇതിന്റെ മുകളിലേക്ക് തൂകി കൊടുക്കുന്നത്. അപ്പൊ അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ് കേട്ടോ. എങ്ങനെയായാലും നല്ല ടേസ്റ്റ് ആണ് ഇതിന്, കാണാനും ഭംഗിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ഒരു പ്രാവശ്യം തയ്യാറാക്കി നോക്കൂ കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇത്. ഇത്രേ ഉള്ളൂ. അപ്പൊ അതാ അങ്ങനെ ഞാൻ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. കഴിക്കാനാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആണ്, വായിലിട്ടാൽ ഉടനെ അലിഞ്ഞു പോകും. അത്ര നല്ല ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ് കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ പറയുകയും കൂടി ചെയ്യുക. ഓക്കെ, അപ്പോ മറ്റൊരു കിടിലെ റെസിപ്പി ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം. ബൈ.